നമസ്കാരം, ഞാൻ ജോസഫ് അന്നംകുട്ടി ജോസ്. ഈ ഒരൊറ്റ സിഗ്നേച്ചർ വരി മതി പ്രൊഫഷണൽ മാലാഖ എന്ന് പലരും കളിയാക്കി വിളിക്കുന്ന ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന നമ്മുടെ ജോപ്പനെ വിശേഷിപ്പിക്കാൻ. ഈ അടുത്ത കാലത്തായി ഞാൻ കണ്ടതിൽ വച്ച് ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറുള്ള അപൂർവം ചില വ്യക്തികളിലൊരാൾ. അപ്പം പറഞ്ഞു വരുന്ന കാര്യം എന്നതാണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഏറ്റവും പുതിയ പുസ്തകമായ ദൈവത്തിൻ്റെ ചാരന്മാരെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പലരോടായി പല ആവർത്തി പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളാണ് അന്നംകുട്ടി ചേട്ടൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. നിങ്ങളിട്ടാൽ ബർമുഡ, നമ്മളിട്ടാൽ പള്ളി ട്രൗസർ, എന്താ അല്ലേ മിസ്റ്റർ ജോസഫ് അന്നംകുട്ടി? ചുമ്മാ പറഞ്ഞാട്ടോ. ഇവിടെ മനുഷ്യ തന്നെയും തൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാരെയും എനിക്ക് ഇഷ്ടം അങ്ങോട്ട് പിടിച്ചു. സംഗതി ഉഷാറായിട്ടുണ്ട്, ഇഷ്ടമാണ്. ഒരു ബോക്സ് ഓഫീസ് സൂപ്പർ ഹിറ്റ് അഥവാ ബെസ്റ്റ് സെല്ലറിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴായി പറയുന്നൊരു വാചകമുണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പക്ഷേ അഭിചേട്ടൻ എടുത്ത കവർ പിക്കും വിശാഖ ചേട്ടൻ്റെ കവർ ഡിസൈനും പിന്നെ ആ ബ്ലർബ് അഥവാ പുറന്താൾ കുറിപ്പും കൂടി കാണുമ്പോഴുണ്ടല്ലോ, എൻ്റെ സാറേ, പിന്നെ നിസ്സംശയം ജഡ്ജ് ചെയ്യാം നല്ല കിണ്ണം കാച്ചിയ പുസ്തകം തന്നെയാണിതെന്ന്. അന്നംകുട്ടിയുടെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ രത്ന ചുരുക്കം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നു, അങ്ങനെ വന്നവരെ, എന്നെ തൊട്ടവരെ, എന്നെ കുറേ കൂടി നല്ല മനുഷ്യനാവാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചാരന്മാർ. ഇവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ബൈനോക്കുലറുമായി ഇറങ്ങിയെന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ചാരന്മാരെ കണ്ടെത്താൻ പല വേഷങ്ങളിൽ അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവരെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഈശ്വരൻ നിങ്ങൾക്ക് പുതിയൊരു കണ്ണും ചെവിയും ഹൃദയവും നൽകട്ടെ. പ്രിയപ്പെട്ട ജോസഫ് അന്നംകുട്ടി ചേട്ടാ, ഒരു കാര്യം പറയാതെ വയ്യ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോട്ടിവേഷൻ പുസ്തകം തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അക്ഷര സോപാനം താണ്ടി ചിലർക്കെങ്കിലുമൊക്കെ ജീവിത വിജയം സ്വന്തമാക്കാൻ സാധിക്കുമല്ലോ മനുഷ്യ. ഇത് തനിക്ക് മാത്രം ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണെന്നും തന്നെ അതിശയിപ്പിച്ച ചില ആളുകളുടെ ചിത്രമാണെന്നുമൊക്കെ പറയുമ്പോൾ താൻ എന്നാ ഹോളോ ബ്രിക്സ് വെച്ച നുണയാണോ മനുഷ്യ പറയുന്നത്? കല്ലിലല്പം സത്യമുണ്ടെന്നാണല്ലോ തൻ്റെ ഭാഷ്യം. പ്രിയപ്പെട്ട ശബ്ദ സുന്ദര, താങ്കൾ പറഞ്ഞു വയ്ക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വയറ് നിറച്ച് ഊണ് കഴിച്ച പോലൊരു ഫീലുണ്ട്. ആ സന്തോഷത്തിൽ പൊന്തി വരുന്ന ഏമ്പക്കമായി കണ്ടാൽ മതി കേട്ടോ ഈ പുസ്തകാസ്വാദന പറച്ചിൽ. 22 അധ്യായങ്ങളിലായി 232 പേജുകളിൽ നമുക്ക് ജോപ്പനൊപ്പം സഞ്ചരിക്കാം. ആൽബർട്ട് ക്യാമുവിൻ്റെ വരികളിൽ ജോസഫ് അന്നംകുട്ടിയെ സന്നിവേശിപ്പിച്ച് പറഞ്ഞാൽ, എൻ്റെ മുന്നിൽ നടക്കരുത്, നിങ്ങളെ പിന്തുടരാൻ എനിക്കാകില്ല. എൻ്റെ പിറകിൽ നടക്കരുത്, നിങ്ങളെ നയിക്കാൻ എനിക്കാകില്ല. എൻ്റെ കൂടെ നടക്കുക, എൻ്റെ സുഹൃത്താക്കുക, എൻ്റെ സുഹൃത്താകുക എന്ന് അന്നംകുട്ടിയുടെ ഹൃദയം അനുവാചകരോടായി മന്ത്രിക്കുന്നത് കേൾക്കാം. ബറീഡ് തോട്ട്സിൽ കണ്ട ടിപ്പിക്കൽ അന്നംകുട്ടി സ്റ്റൈൽ ദൈവത്തിൻ്റെ ചാരന്മാരിലും പ്രകടമാണ്. ഓരോ അധ്യായം തുടങ്ങുന്നതിന് മുമ്പും മനോഹരമായ കോട്സ് ഇട്ട് തുടങ്ങുന്ന ആ രീതി പ്രശംസനീയവും വളരെ ഫലവത്തുമാണ്. സത്യം പറയാലോ, ബറീഡ് തോട്ട്സിലെ ജോസഫ് അന്നംകുട്ടി ജോസ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നാൽ ദൈവത്തിൻ്റെ ചാരന്മാരിലെ ജോപ്പൻ എന്ന എഴുത്തുകാരൻ കിഡുവാണ് കേട്ടോ, പക്കാ എൻ്റർടൈനർ. കൂടുതൽ പറഞ്ഞ് ഞാൻ ഓവറാക്കി ചളമാക്കുന്നില്ല. വേർഡ്സ് ആർ ഇൻ മൈ നോട്ട് സോ ഹംബിൾ ഒപ്പീനിയൻ ഓർ മോസ്റ്റ് ഇൻഎക്സോസ്റ്റബിൾ സോഴ്സസ് ഓഫ് മാജിക്. ഹാരി പോട്ടറിൽ നിന്ന് അടിച്ചു മാറ്റിയതാട്ടോ. പ്രിയപ്പെട്ട മായാജാലക്കാര, എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. നിസ്സംശയം ഞാൻ പറയട്ടെ, ഈ പുസ്തകം വായിക്കുന്ന വേളയിൽ ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന താങ്കൾക്ക് എൻ്റെ മനസ്സിൽ ഒരു നിശിഹായുടെ സ്ഥാനം.